ജനവർഗൾ പുതിയ വിദ്യാഭ്യാസ ചരിത്രത്തിനുള്ള തിരി തെളിയിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാർ, ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ വളരെ ആശ്ചര്യത്തോടെ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കുകയായിരുന്നു. ഇതേവരെ ഒരു 5 മിനിറ്റ് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാൻ ആ ഓരോ കുഞ്ഞും എത്ര കണ്ട് തയ്യാറാകുമെന്ന് കുഞ്ഞുങ്ങളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ അവരിപ്പോ ഏകദേശം 1 മണിക്കൂറോളമായി അവിടെ ഇരിക്കുകയാണ്. അത് തന്നെ ഒരു ആശ്ചര്യകരമായ കാര്യമാണ്. ആ ചെറിയ കുഞ്ഞുങ്ങളടക്കം നമ്മുടെ ഈ പുതിയ പരിപാടിയുടെ ഹരത്തിലാണ് നടന്നത്. സാധാരണ വീട്ടിൽ നിന്ന് ആദ്യത്തെ ദിവസം സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പലവിധ പ്രയാസങ്ങൾ അതൊന്നുമില്ലാതെ നല്ല സന്തോഷത്തോടെയാണ് ആ കുഞ്ഞുങ്ങളെല്ലാവരും ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ മാറ്റം എന്നത് നാം കാണേണ്ടതായിരുന്നു. 1-ാം തരത്തിലുള്ള കുഞ്ഞുങ്ങൾ മുതൽ 2-ാം തരത്തിൽ 12-ാം തരം വരെ, +2 വരെ എല്ലാ കുട്ടികളും ഒരേ ദിവസം പഠനം ആരംഭിക്കുന്നു. സാധാരണ +1 ഒക്കെ കുറേ നാള് കഴിഞ്ഞാണ് ആരംഭിക്കാറുള്ളത്. ഇത് ഈ വർഷത്തെ പ്രത്യേകതയാണെങ്കിൽ അടുത്ത വർഷം മറ്റൊരു പ്രത്യേകത സംഭവിക്കാൻ മുമ്പ്, അതായത് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടെയുള്ള എല്ലാ ക്ലാസ്സുകളും 1 തീയതിയിൽ ആരംഭിക്കും. +1 മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഒരേ തീയതിയിൽ ആരംഭിക്കുന്ന നിലയുണ്ടാവും. കാരണം അധ്യയന ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. അതിന് കുറവ് സംഭവിക്കാതിരിക്കണം. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ വലിയ വാർത്തയാവുകയാണ്. യഥാർത്ഥത്തിൽ വാർത്തയാവേണ്ടൊരു കാര്യം അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്ത. ഇപ്പോ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പാഠപുസ്തകം സ്കൂൾ തുറക്കുന്നത് ആ ദിവസം തന്നെ കിട്ടുന്നു, അല്ലെങ്കിൽ അതിനു മുൻപ് തയ്യാറാണ്. സാധാരണ കാലം വെച്ചാൽ അതിനെന്താണ് ആശയം, അതല്ലേ വേണ്ടത്. പക്ഷെ അത് വലിയ വാർത്തയാണ്. എന്തുകൊണ്ടാ വാർത്തയാകുന്നത്? നമ്മുടെ ശീലം അതായിരുന്നില്ല. സ്കൂൾ തുറന്നാലും കിട്ടില്ല, പിന്നെ ഒരു ഫസ്റ്റ് ടേം കഴിഞ്ഞ് ആ കിട്ടായാലും കിട്ടില്ല. വേണമെങ്കിൽ ഒരു സ്കൂളിനൊന്നുപോലെ ഫോട്ടോ സ്റ്റേറ്റ് എടുത്തുകൂടെ നമ്മുടെ ന്യായങ്ങൾ പുറത്ത് പ്രചരിച്ചിരുന്നു. ഈ അവസ്ഥയെല്ലാം മാറുന്നതാണ് വാർത്തക്ക് കാരണമായത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ
വിദ്യാലയങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവിയിലേക്കുള്ള ഏറ്റവും ഉത്തമരായ പൗരന്മാരാക്കി വളർത്തിയെടുക്കുന്നത്. ഒട്ടേറെ അറിവുകളാണ് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പഠനകാലത്ത് സമ്പാദിക്കാൻ കഴിയുന്നത്. സാധാരണ പാഠപുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് മാത്രമല്ല ഒരു കുട്ടി ആർജിക്കുന്നത്. അധ്യാപകര് പകർന്നു നൽകുന്ന അറിവുണ്ട്. അതിലേറ്റവും പ്രധാനം അധ്യാപകർ തന്നെയാണ്. ഈ പാഠപുസ്തകത്തിലെ ആ ഭാഗം മാത്രമല്ല മികവുറ്റ അധ്യാപകര് കുട്ടിക്ക് പകർന്നു നൽകുന്നത്. അതിലൂടെ തന്റെ ചുറ്റുപാടിനെക്കുറിച്ചും നാടിനെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമെല്ലാമുള്ള അറിവ് സമ്പാദിക്കുകയാണ്. എങ്ങനെ ഭാവിയിൽ താൻ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് കുട്ടി അറിയാതെ തന്നെ കുട്ടിയെ ബോധവൽക്കരിക്കുന്നു എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതിനുതകുന്ന പഠന രീതികൾ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച കാര്യം അങ്ങേയറ്റം സ്വാഗതാർഹമായ കാര്യം. നമ്മൾ വിവിധ ഘട്ടങ്ങളിൽ ഒരുപാട് ദുഃഖവാർത്തകൾ കേൾക്കേണ്ടതായി വരുന്നുണ്ട്. കുട്ടികൾ വെള്ളത്തിൽ മുങ്ങിപ്പോയതും അപകടത്തിൽപ്പെട്ടതുമായ വാർത്തകൾ, ജീവൻ വെടിഞ്ഞ കുട്ടികളുടെ കഥകൾ, ഒരുപാട് ദയനീയ സംഭവങ്ങൾ നാം കേൾക്കാനിടവരുന്നു. സംഭവിക്കുന്നത് നീന്തൽ അറിയാത്തവരടക്കമാണ്. ചിലപ്പോൾ നീന്തൽ അറിയാവുന്നവരുടെ കൂടെ കുളിക്കാൻ ഇറങ്ങുന്നത്. നീന്തൽ അറിയുന്ന കുട്ടിക്കറിയില്ല ഈ കുട്ടിക്ക് നീന്താൻ അറിയില്ലായിരുന്നു, അപകടത്തിൽപ്പെടുകയാണ്. എന്നാൽ എല്ലാ കുട്ടികളും നീന്തൽ അറിഞ്ഞാൽ തൽക്കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഒരു വെള്ളത്തിൽ അകപ്പെട്ടു പോയാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അവസ്ഥയാണ്. അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒരു കാര്യമാണ് ഈ വർഷം തന്നെ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുമെന്നത്. ചില രക്ഷിതാക്കൾ അനാവശ്യമായ ചില കാര്യങ്ങൾ ഇതിൽ നിർബന്ധം പിടിക്കാറുണ്ട്. അതായത് കുഞ്ഞ് നീന്തലിന് പോണോ എന്ന് സംശയിക്കുന്ന ചിലരുണ്ടാകാറുണ്ട്. ആ സംശയം കുട്ടിയെ ആപത്തിലേക്കാണ് ഭാവിയിൽ നയിക്കുക. കാരണം ജീവിതത്തിൽ പല സാഹചര്യങ്ങളാണ് നേരിടേണ്ടി വരിക. അപകടം ഏത് വഴിക്കാണ് വരിക എന്നറിയില്ല. അപ്പൊ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭാവിയിൽ തന്റെ മകൾക്കോ മകനോ അത്തരമൊരു സ്ഥിതി ഉണ്ടായാൽ രക്ഷപ്പെടാൻ നീന്തൽ അറിയണം എന്ന ധാരണ
എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാകും. അതോടൊപ്പം പല കാര്യങ്ങൾ വിദ്യാഭ്യാസ ഘട്ടത്തിൽ തന്നെ കുട്ടികൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ ഓരോ ഇനത്തിന്റെയും ഈ കലോറി എത്രയാണെന്ന് എനിക്കും അറിയില്ല, പലർക്കും അറിയില്ല. എന്താണോ കിട്ടുന്നത് അതിങ്ങനെ വാരി വെച്ച് കഴിക്കുക എന്നുള്ളത്. എന്നാൽ ഒരു മനുഷ്യന് ഇത്ര കലോറിയാണ് ആവശ്യം എന്നൊരു ബോധമുണ്ടാവുകയും ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഇത്ര ഇത്ര കലോറി അടങ്ങിയിട്ടുണ്ട് എന്ന അറിവ് ചെറിയ നാളിൽ തന്നെ കുട്ടിയുടെ മനസ്സിലുണ്ടാവുകയും ചെയ്താൽ അത് ഭാവിയിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാകും. വികസിത രാഷ്ട്രങ്ങളിലെ കുഞ്ഞുങ്ങൾ ഈ കാര്യവും പഠിക്കുന്നു, അവരെ ക്ലാസ് മുറിയിൽ തന്നെ പഠിക്കുന്നു. അവർക്കറിയാം ഇന്ന സാധനത്തിന് ഇത്ര കാലറിയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോ നമുക്കും ആ വഴിക്ക് ചിന്തിച്ച് തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ പരിസര ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ അവബോധമുണ്ടാക്കാനുള്ള പ്രവർത്തനം പല സ്കൂളുകളും മാതൃകാപരമായി നടത്തിയിട്ടുണ്ട്. അതിന് നല്ല ഫലവും വീടുകളിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ചില സ്കൂളിൽ അത് കൂട്ടിയിട്ടപ്പോ വലിയ ശേഖരമായത് മാറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്ക് ചെറുപ്പത്തിലേ തോന്നണം, ചെറിയ പ്രായത്തിലേ തോന്നണം നമ്മുടെ പരിസര ശുദ്ധിയായിരിക്കണം. കുറെ വർഷം മുൻപ് ഒരു മൂന്ന് പ്രധാനികളാണ് അവർ, ഇപ്പോൾ പ്രധാനികളാണ്, സിംഗപ്പൂർ സന്ദർശിച്ചത്. അപ്പൊ ഒരു സാധാരണ നമ്മുടെ ഈ ടിക്കറ്റൊക്കെ എന്തായാല് അത് റോഡിലും ഇടുവല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു ശീലം. അപ്പൊ ഒരു സ്ഥലത്ത് ഇവരൊരു വാഹനം കാത്തു നിൽക്കുകയാണ് റോഡ് സൈഡ്. അപ്പൊ ഇവർക്ക് ഒരാളുടെ പോക്കറ്റിലുള്ള ഈ ടിക്കറ്റിന്റെ കഷ്ണങ്ങൾ അവർ നിരത്തും. അപ്പൊ കുറച്ച് സ്കൂൾ കുട്ടികൾ അവരുടെ വാഹനം കാത്ത് അപ്പുറം നിൽക്കുന്നു. അപ്പൊ അവരെന്തോ ഒരു അപകട വസ്തുവെ കണ്ടതുപോലെ ഒരു വല്ലാത്ത മുഖഭാവത്തോടെ ഇവരെ നോക്കുന്നു, ഈ നിരത്ത് വീട് കിടക്കുന്ന ഈ ടിക്കറ്റ് നോക്കുന്നു. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്താണ്, പക്ഷെ പിന്നെ ഇവർക്ക് മനസ്സിലായി ഇതാണ് കാര്യം. അവർ നല്ല പ്രമുഖരായ ബുദ്ധിജീവികൾ കൂടിയാണ്, അവർക്ക് മനസ്സിലായി ഇതാണ് കാര്യം. വേഗം അവരതെടുത്തു. അപ്പൊ അപ്പുറം ഇപ്പുറം നോക്കുമ്പോ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് ഒരു സ്ഥലത്ത്, അവിടെ കൊണ്ടുപോയി ഇട്ടു. അപ്പൊ കുട്ടികളുടെ മുഖത്ത് നല്ല വളർന്ന ചിരി. ആ ഒരു ബോധത്തിലേക്ക് നമ്മളെ കുട്ടികളെയും എത്തിക്കാൻ കഴിയും. ഇപ്പൊ ചെറുപ്പത്തിലെ കുട്ടികളെ ആ നിലയിൽ പരിശീലിപ്പിക്കുക, നമ്മുടെ പഠന കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുക, ഇത് വളരെ പ്രധാനമാണ്. തന്റെ ഭാവി ജീവിതത്തിന് ഉപകരിക്കുന്ന, തനിക്കും സമൂഹത്തിനും വേണ്ടതായ എല്ലാ കാര്യങ്ങളുടെയും അടിത്തറ ഈ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഉണ്ടാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ വിദ്യാലയങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരിക. നമ്മുടെ വിദ്യാലയങ്ങൾ നേരത്തെ മുതൽ തന്നെ ഏറ്റവും വലിയ കൂട്ടായ്മയുടെ കേന്ദ്രമാണ്.
കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ പ്രത്യേകത എന്താ? ഇപ്പൊ കുറച്ചു കാലമായിട്ടുള്ള ഒരവസ്ഥക്ക് മാറ്റമുണ്ട്, എന്നാൽ അതിനു മുൻപുള്ള അവസ്ഥ, ഇപ്പോ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലമോ അല്ലെങ്കിൽ അതിന് പിന്നീട് കുറച്ച് കാലം വരെ പഠിച്ചിരുന്ന കാലമോ എല്ലാം എടുത്താലും എല്ലാ കുട്ടികളും പോകുന്നത് ഒരേ വിദ്യാലയത്തിലാണ്, ആ നാട്ടിലുള്ള വിദ്യാലയത്തിലാണ് പോകുന്നത്. അതൊരു പൊതുവിദ്യാലയമാണ്, ഒരു വ്യത്യാസവും അവിടെയില്ല. സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഉള്ള വ്യത്യാസമില്ല. ഏതെങ്കിലും ജാതീയമായ വ്യത്യാസമില്ല, മതപരമായ വ്യത്യാസമില്ല. ഇതിന്റെ ഭാഗമായി ഉയർന്നു വന്നൊരു സംസ്കാരമുണ്ട്, ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ അവർ തമ്മിൽ ഇടപഴകുമ്പോൾ ഉയർന്നു വന്ന സ്നേഹബന്ധം വലിയ തോതിലുള്ള ആത്മബന്ധമായിട്ട് മാറുകയാണ്. ഒരു കുട്ടിയുടെ അമ്മയെ മറ്റു കുട്ടികളും ആ വീടുകളിൽ ചെല്ലുമ്പോൾ അമ്മയായിട്ടാണ് കാണുന്നത്. ചിലപ്പോ ജാതിയുമായിട്ട് നോക്കിയാൽ ആ ജാതിയിൽപ്പെട്ടയാളായിരിക്കണമെന്നില്ല ഈ കുട്ടികൾ, മതം നോക്കിയാൽ ആ മതത്തിൽപ്പെട്ടവരായിരിക്കണമെന്നില്ല കുട്ടികൾ. ഇങ്ങനെയൊരു മതനിരപേക്ഷ രീതി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇടക്കതിന് ചില മാറ്റം വന്നു, അതിന്റെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നു. ഒരു വരേണ്യ വിഭാഗത്തിന് ചെന്ന് ചേരാവുന്ന വിദ്യാലയങ്ങൾ എന്ന് പറയുന്ന കുറേ വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നു. അപ്പോഴേക്ക് ഈ പഴയ പ്രൗഢിയോടെ നിന്ന വിദ്യാലയങ്ങളുടെ അവസ്ഥ വല്ലാതെ ശോചനീയവുമായി. കുട്ടികളിരിക്കുന്ന ബെഞ്ചുകൾ അത് പൊട്ടിപ്പൊളിഞ്ഞതായി, കെട്ടിടത്തിന്റെ മേൽക്കൂരിയെല്ലാം ചോർന്നൊരുക്കേണ്ട അവസ്ഥ വന്നു. പലതരത്തിലുള്ള തകരാറുകൾ കെട്ടിടങ്ങൾക്കുണ്ടായി. അപ്പോ കുട്ടികൾ കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാലയം നോക്കി പോകാനുള്ളൊരു മാനസികാവസ്ഥയും വന്നു. അപ്പോഴാണ് നാം പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കണ്ടത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, പൊതുവിദ്യാഭ്യാസം എന്നത് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരും സർക്കാർ എയ്ഡഡുമായ സ്ഥാപനങ്ങളിലാണ് നടക്കുന്നത്. ഈ മേഖലയെ ആകെ സംരക്ഷിക്കുക എന്ന തരത്തിലാണ് സർക്കാർ ആലോചിച്ചത്. അതിന്റെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു വലിയ മിഷൻ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇത് വന്നപ്പോൾ ഒരു പ്രത്യേകതയുണ്ടായി. അപ്പോൾ ഒരു കൂട്ടർ, ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റാണ്, അവര് പരസ്യപ്രഖ്യാപനം നടത്തി. ഈ നീക്കം ഞങ്ങളുടെ സ്കൂളുകൾ പിടിച്ചടക്കാൻ വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന നീക്കമാണ്. അപ്പോ പ്രസ്താവന നടത്തിയാണ് ഞാൻ വിളിച്ച് സംസാരിച്ചു. അപ്പൊ എന്തൊരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്? ഞങ്ങളൊരു സ്കൂൾ പിടിച്ചടക്കാനല്ല, ആ സ്കൂൾ അഭിവൃദ്ധിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങള് കോർപ്പറേറ്റുകളെന്ന നിലക്ക് നിങ്ങളെ കോർപ്പറേറ്റിന് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവും ചിലപ്പോൾ സ്കൂൾ മെച്ചപ്പെടുത്താൻ. ഇവിടെ ഒട്ടേറെ സ്കൂളുകൾ വല്ലാത്ത ശോചനീയാവസ്ഥയിലാണ്, ആ സ്കൂളുകൾ കൂടി മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ എയ്ഡഡ് സ്കൂളുകൾ ആകെ പിടിച്ചടക്കുക എന്നൊരു ഉദ്ദേശം ഇതിനില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുക. നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കുമ്പോൾ സർക്കാർ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, അതില് പൊതുവെ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുക എന്നതിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഉണ്ടായൊരു കുറവ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നത് കേവലം സർക്കാരിന്റെ പണം മാത്രം ഉപയോഗിച്ച് നടത്തേണ്ട ഒരു കാര്യമല്ല,
സർക്കാർ സഹായിക്കുന്നു, അതിനോടൊപ്പം സഹായിക്കാൻ നാടാകെ ഒന്നിച്ചിടുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ആദ്യഘട്ടത്തിൽ ആ നിരക്ക് തന്നെ കാര്യങ്ങൾ നടന്നു. വലിയ ഉത്സാഹത്തോടെ പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി ചേർന്ന് അതിനുള്ള കമ്മിറ്റികളും മറ്റും രൂപീകരിച്ച് നല്ല പ്രവർത്തനം നടത്തി നല്ലതുപോലെ വിഭവം സമാഹരിച്ചു. പക്ഷേ പിന്നീടുള്ള വർഷങ്ങളെടുത്താൽ ആ നില പിന്നെ തുറന്നില്ല. അത്യപൂർവം ഏതെങ്കിലും സ്ഥലം നടക്കുന്നതല്ലാതെ മൊത്തത്തിൽ അതൊക്കെ കൈമോശം വന്നുപോയിരുന്നു. ഇത് ഈ രീതിയിലല്ല വേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള ഒരു വിദ്യാലയം, അതാണ് ആ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളുടെയും ഏറ്റവും ഉയർന്ന പവിത്രമായ സ്ഥലം. അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുക, ആ തരത്തിൽ ഇടപെടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളുകളിൽ അതിനനുസൃതമായ മാറ്റം വന്നു എന്ന് പറയാൻ കഴിയും. എയ്ഡഡ് സ്കൂളുകളിൽ അതിനനുസൃതമായ മാറ്റം വരാതിരിക്കുന്നതിന് എന്താണ് കാരണം? നേരത്തെ പറഞ്ഞ റിസർവേഷനിൽ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. നാടിൻ്റേതായ ഇടപെടലുകളാണ്. ഒരു സ്വകാര്യ മാനേജ്മെന്റിന്റെ സ്കൂളിനെ ഞങ്ങൾ എന്തിനാണ് സഹായിക്കുന്നത് എന്നൊരു ചിന്ത ചിലർക്കെങ്കിലുമുണ്ട്. ആ സ്കൂള് ഇതേവരെ അറിവിന്റെ വെളിച്ചം പകർന്നുകൊണ്ട് ആ നാട്ടിൽ പ്രവർത്തിക്കുകയാണ്. അത് മാനേജറിന്റെ വീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത്, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കാണ് അതിൻ്റെതായ മെച്ചം കിട്ടിയിരുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഗണ്യമായ വിഭാഗമാണ് എയ്ഡഡ് മേഖല. അപ്പൊ ആ മേഖല അഭിവൃദ്ധിപ്പെടുക എന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ പൂർത്തീകരണത്തിന് ഒഴിച്ചുകൂടാത്തതാണ്. ആ നിലക്ക് തന്നെ കാര്യങ്ങൾ കാണാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് ആദ്യമേ തന്നെ ഒരു പ്രഖ്യാപനം നടത്തി. ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഇക്കാര്യത്തിലില്ല. ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഒരു എയ്ഡഡ് വിദ്യാലയത്തിൽ ചെലവിടുന്ന പണം എത്രയാണോ അത്രയും തുക 1 കോടി രൂപ വരെ നൽകാൻ സർക്കാർ തയ്യാറാണ്. എത്ര എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ആ ഓഫർ സ്വീകരിക്കാനും മെച്ചപ്പെടുത്താനും കഴിഞ്ഞു? ആ കണക്കും ഇതിനോടൊപ്പം നാം എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കണം. കാരണം ആ അതിർത്തിയിൽ ചിലപ്പോൾ സർക്കാർ സ്കൂൾ ഇല്ലാതെ വന്നേക്കാം, എയ്ഡഡ് വിദ്യാലയങ്ങൾ മാത്രമാകാം. ആ വിദ്യാലയങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ മൊത്തമായി അഭിവൃദ്ധിപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു തുരുത്ത് അല്ലെങ്കിൽ കുറെ പ്രദേശങ്ങളിൽ തുരുത്തുകൾ ഉണ്ടാകുന്നുവെന്നാണ് അർത്ഥം. അവിടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യം ഈ പറയുന്ന ഹൈടെക്കും മറ്റ് സൗകര്യങ്ങളും
ലഭ്യമാകാതെ വന്നി. നമ്മളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള വിദ്യാലയമായാലും ആ വിദ്യാലയത്തിലെല്ലാം പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും മികവുറ്റ അക്കാദമി കേന്ദ്രത്തിൽ പഠിക്കുന്നവരായി മാറണം. ആ നിലവാരത്തിലേക്ക് ആ വിദ്യാലയത്തെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് നാം കാണുന്നത്. ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം മുതൽ പ്രൈമറി തലത്തിലേക്കും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. പ്രൈമറി തലമെടുത്താൽ ചില പ്രദേശങ്ങൾ പൂർണ്ണമായും എയ്ഡഡ് ആണ്. അപ്പോൾ നല്ല തരത്തിലുള്ള ശ്രദ്ധയും ഇടപെടലും മികവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അടക്കമുള്ള അധികാര കേന്ദ്രങ്ങളിലുണ്ടാവണം. ഞാനിത് സൂചിപ്പിക്കുന്നത് ചില കേന്ദ്രങ്ങളിലെ അനുഭവം വെച്ചുകൊണ്ടാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ചില ആളുകളുണ്ട്. അത് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടായിട്ട് മാറും. ഓരോ വിദ്യാലയവും അഭിവൃദ്ധിപ്പെടുക എന്ന് പ്രധാനമാണ്. വിദ്യാലയം അഭിവൃദ്ധിപ്പെടുത്താനുള്ള പ്രവർത്തനം നടത്തുന്നതോടൊപ്പം മാത്രമേ വിദ്യാലയത്തിന്റെ ശേഷി വർദ്ധിക്കൂ. ചുരുക്കക്കുട്ടികളെയും വെച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഗവൺമെന്റിന് ഒരു സമീപനമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകാം എന്ന നിലയെടുത്താൽ അതെല്ലാ കാലവും തുടരാൻ കഴിഞ്ഞില്ല എന്ന് വരും. ഉള്ളെടുത്ത് തറച്ചു നിൽക്കലല്ല, അഭിവൃദ്ധിയിലേക്ക് ഉയരണം. ഓരോ സ്കൂളിനും അതിൻ്റെതായ രീതിയിൽ അഭിവൃദ്ധി ആർജിക്കാൻ കഴിയണം. ഇതേറ്റവും പ്രധാനമാണ് എന്ന് എൽ പി തലം മുതലുള്ളവർ മനസ്സിലാക്കിക്കൊള്ളണം. അടുത്ത വർഷം മുതൽ എൽ പി തലത്തിലും എൽ പി തലത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പൊതുവെ മെച്ചപ്പെട്ട അവസ്ഥ ഇത് മൂന്നാമത്തെ വർഷം. കഴിഞ്ഞ രണ്ട് വർഷം 341,000 കുട്ടികൾ പുതുതായി പൊതുവിദ്യാലയങ്ങളിൽ വന്നു ചേർന്നു. ഒന്നാം തരം ഒഴിവാക്കിക്കൊണ്ടുള്ള കണക്കാണിത്. അത്രയും കുട്ടികൾക്ക് പൊതുവിദ്യാലയങ്ങളിലേക്കാണ് വരേണ്ടത് എന്ന തോന്നലുണ്ടായി. അവരുടെ രക്ഷിതാക്കൾക്കുണ്ടായി. നാടിനാകെ പൊതുവായൊരു ബോധം വന്നു. ഇപ്പോ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു 150,000 കുട്ടികൾ ഈ വർഷം പുതുതായി ഒന്നാം തരം ഒഴിവാക്കി നിർത്തിയാൽ തന്നെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നുകഴിഞ്ഞു. ഇതാണ് മാറ്റം. മാറ്റമാണ് നാം ആഗ്രഹിച്ചത്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്നത് ഇത്തരം നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ. അതിന് സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യം വർദ്ധിക്കണം, അക്കാദമിക് മികവ് വർദ്ധിക്കണം. ഇത് രണ്ടിനും ഉതകുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്നാൽ ആവർത്തിച്ചെനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം എല്ലാറ്റിനും സർക്കാരിനെ മാത്രം ആശ്രയിക്കേണ്ടതില്ല. നമ്മുടെ നാടിന്റെ വിഭവശേഷി കൂടി നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ താല്പര്യമുള്ളവരും എല്ലാം കൂടി പങ്കുവഹിച്ചുകൊണ്ട്
അവിടെയുള്ള അധ്യാപക രക്ഷാസമിതിയുടെയും തദ്ദേശമെന്ന സ്ഥാപനത്തിന്റെയും നേതൃത്വത്തിൽ സമാഹരിച്ച വിഭവം ആ വിദ്യാലയത്തിൽ ചെലവിട്ടുകൊണ്ട് മികവിന്റെ കേന്ദ്രമായി ഉയർത്തണം, അത്തരം നടപടികൾ കൂടി സ്വീകരിക്കണം എന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാറുള്ളത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പുതുതായി ഒന്നാം തലത്തിലേക്ക് വരുന്ന കുരുന്നുകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. 10 വരെ പഠിച്ചവരാണ് 11-ാം തലത്തിൽ വരുന്നത്, അതുകൊണ്ട് അവർക്ക് പ്രത്യേക പ്രയാസമൊന്നും ഉണ്ടാകാനില്ല. എങ്കിലും അവർക്കും ആശംസകൾ നേരുന്നു. ഈ അവധിക്കാലം ആഘോഷ തിമിർപ്പോടെ ആഘോഷിച്ചവരായിരിക്കും നിങ്ങളെല്ലാവരും. ഇനി അതേ വാശിയോടെ പഠിത്തത്തിൽ കേന്ദ്രീകരിക്കുക, അതേസമയം സമൂഹത്തിന് ഏറ്റവും ആവശ്യം വേണ്ട എല്ലാ ഗുണങ്ങളും സമ്പാദിച്ചുകൊണ്ട് മുന്നേറുക. ഇവിടെ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു കാര്യവും കൂടി പരാമർശിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. വിശദമായി ഞാൻ അതിൽ പോകുന്നില്ല. നമ്മുടെ വിദ്യാലയങ്ങളിൽ നാം എല്ലാം ആഗ്രഹിക്കുന്നത്, നമ്മുടെ സമൂഹം പൊതുവെ ആഗ്രഹിക്കുന്നത്, നമ്മുടെ നാടിന്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുക എന്നാണ്. എന്നാൽ ആ വാഗ്ദാനങ്ങളെ ഇവിടെ വെച്ച് തന്നെ നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരെ നമ്മുടെ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിക്കുന്നത്. അതാണ് ഡ്രഗ്സ് മാഫിയ. നമ്മൾ പലരെയും മാഫിയ എന്ന് വിളിച്ചിട്ട് ഈ യഥാർത്ഥ മാഫിയെ മറന്നുപോയി. ഇവരാണ് യഥാർത്ഥ മാഫിയ. വേണ്ടാതിന് എല്ലാം മാഫിയ എന്ന് വിളിച്ച് ശീലിച്ചവരാ നമ്മൾ. ഈ മാഫിയ ഭയങ്കരന്മാരാണ്, അവരെ ശക്തി അപാരമാണ്. ചില രാജ്യങ്ങളിലെ ഗവൺമെന്റുകളെ പോലും അട്ടിമറിക്കാൻ ശേഷിയുള്ളവരാണ്. ആ ഗവൺമെന്റുകളെക്കാളും സാമ്പത്തിക ശേഷിയുള്ളവരാണ് ഈ മാഫിയ. അവർക്ക് എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. അതിന്റെ കണ്ണികൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. നമ്മുടെ നാടിന്റെ പ്രത്യേകതയടക്കം തകർക്കാൻ ഊർജ്ജസ്വലമായ ഒരു യുവതയെ പൂർണ്ണമായും തകർത്തുകളയാൻ ഉള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിൽ ജാഗ്രത വേണം. അതിന്റെ എല്ലാ കാര്യത്തിലേക്കും ഇപ്പൊ ഞാൻ പോകുന്നില്ല. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, അടുത്ത നാളിൽ തന്നെ നമ്മുടെ നാടാകെ ഇതുമായി ബന്ധപ്പെട്ട അത്യന്തം ജാഗ്രതാപൂർണമായ ഒരു ക്യാമ്പയിനിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാന പങ്ക് വിദ്യാഭ്യാസ വകുപ്പിന് തന്നെയാണ്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും എക്സൈസും പോലീസും തദ്ദേശമിട സ്ഥാപനവും അങ്ങനെ എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ബഹുജനങ്ങളാകെ പങ്കെടുത്തുകൊണ്ടുള്ള ഇതിവിടെ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ഒരു ജാഗ്രത ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അതിനുതകുന്നൊരു പരിപാടി ആസൂത്രണം ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി, ഈ സ്കൂൾ പ്രവേശനോത്സവം ഔപചാരികമായി അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം, ഈ പറഞ്ഞത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും കുട്ടികളോടും അവിടെ കൂടിയിട്ടുള്ള രക്ഷിതാക്കളോടും കൂടിയാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിമാനം. പ്രിയപ്പെട്ട കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എഴുതുന്ന കത്ത്. ഇപ്പോൾ ഈ സ്കൂളിലെ 1-ാം ക്ലാസ്സിലെയും 11-ാം ക്ലാസ്സിലെയും ഓരോ കുട്ടികൾക്ക് നൽകി ആദരണീയനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എഴുതുന്ന കത്ത്. മുഖ്യമന്ത്രി തന്നെ 1-ാം ക്ലാസ്സിലെയും 11-ാം ക്ലാസ്സിലെയും ഓരോ കുട്ടികൾക്ക് നൽകി ഉദ്ഘാടനം നിർവഹിക്കുന്നു. തുടർന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഈ വിദ്യാലയത്തിലെ PTA നൽകുന്ന ചെറിയൊരു ഉപഹാരം PTA പ്രസിഡന്റ് മധു തൈശുവെളുപ്പിൽ നൽകുന്നു. ഈ വിദ്യാലയത്തിലെ 10-ാം ക്ലാസ്സിൽ പഠിച്ച അനഘ MS ഈ വർഷം ഫുൾ A+ നേടിയ കുട്ടിയാണ്. അവൾ വരച്ച അദ്ദേഹത്തിന്റെ ഒരു ചിത്രം അദ്ദേഹത്തിന് സമ്മാനമായി നൽകുന്നു.
അനഗ എം എസ്. രവീന്ദ്രൻ മാഷ് വിദ്യാഭ്യാസ മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ചിത്രങ്ങളാണ് കുട്ടി വരച്ചത്. രണ്ട് ചിത്രങ്ങളും സമ്മാനിക്കുന്നു. ഈ വിദ്യാലയത്തിലെ എൻ എസ് എസ് കുട്ടികൾ തയ്യാറാക്കിയ കടലാസ് പേനയും കടലാസ് ബാഗുകളും വിശിഷ്ടാതിഥി. സ്ത്രീ സൗന്ദര്യത്തിന് പരിപൂർണതയേക്കാൻ വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ദീപാ ഗോൾഡ്. പരിശുദ്ധിയും ഗുണമേന്മയും ഉറപ്പു നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ ജില്ലയിൽ മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. രാജകീയ പ്രൗഢി നൽകും ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ആരും കൊതിക്കുന്ന ഡിസൈനുകൾ. നാടിന്റെ സ്വന്തം ജ്വല്ലറി ദീപാ ഗോൾഡ്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.